ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എന്നെയും എൻ്റെ ബൈക്കുകളെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ബൈക്കാണ് പാഷൻ, ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് KTM RC 200. എൻ്റെ പേര് ഷിയാസ് എന്നാണ്. സ്ഥലം മലപ്പുറം ജില്ലയിൽ എടപ്പാളെന്ന് പറയും. എടപ്പാളിൽ നിന്ന് പ്രോപ്പർ പ്ലേസ് എടപ്പാളിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഉള്ളിൽ വന്നാൽ ചേകനൂർ എന്ന് പറയും. ചേകനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെയാണ് എൻ്റെ വീട്. പറയുമ്പോൾ മലപ്പുറം എടപ്പാൾ, എടപ്പാളാണ് നമ്മുടെ ടൗണ്. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ രണ്ട് ബൈക്കാണ്. അതാണ് ഞാൻ ബൈക്കുകളെ പറയാമെന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് എൻ്റെ ആദ്യത്തെ ബൈക്ക് നോക്കാം. ഇത് ഹീറോ ഹോണ്ട പാഷൻ. ഇത് 2002 മോഡലാണ് വണ്ടി. ഇത് എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 കൊല്ലമായി. ഇതിൻ്റെ തറവാട്ടിൽ ഒരു ഇപ്പോൾ ഏകദേശം ഒരു 2002 മോഡൽ വണ്ടിയാണ്. ഒരു 18 കൊല്ലമായി. 2002 പറയുമ്പോൾ 18 കൊല്ലമായി. ഇത് എനിക്ക് തരുന്നത് എങ്ങനെ വെച്ചാൽ, ഞാൻ വീട്ടിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് ചെറുപ്പത്തിൽ ഞാൻ അതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് പോയിരുന്നതാണ്. എൻ്റെ ഉപ്പാൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ്. അങ്ങനെയാണ് എനിക്ക് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഈ വണ്ടി തരുന്നത്, 2013-14 ആ ഒരു ടൈമിൽ. ഈ ബൈക്ക് കിട്ടി ഞങ്ങൾ, ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട്. അന്ന് ഇതിൻ്റെ ഫിൽറ്റർ കപ്പ് ഉണ്ട്, ഫിൽറ്റർ കപ്പ് ഊരിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ടാണ്. അങ്ങനെ ഫിൽറ്റർ കപ്പൊക്കെ ഊരിട്ടിട്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ 9ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകും. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ നല്ല കംപ്ലൈൻറ്റൊക്കെ വന്നിരുന്നു. അങ്ങനെ 3 മാസം എനിക്ക് വണ്ടി തന്നിട്ട് 3 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാനും എൻ്റെ കമ്പനിക്കാരും കൂടി പോയിട്ട് ഇതായിട്ട് ആക്സിഡൻ്റ് ആയി. അന്ന് എൻ്റെ കമ്പനിക്കാർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാലൊക്കെ ഒടിഞ്ഞ്, അന്ന് നല്ല ചീത്ത കേട്ട്, ലൈസൻസും ഇല്ലായിരിക്കും. എന്തായാലും നമുക്കിപ്പോൾ എന്താണ് ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് നോക്കാം. ആദ്യം ഇതൊന്നും ഇരുന്നില്ല, ഹാൻഡിൽ ഇതൊന്നും ഇരുന്നില്ല, എഫ് സൈറ്റിൻ്റെ ഹാൻഡിൽ. മാസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് അതിനൊക്കെ കൊണ്ടിറങ്ങിയിരുന്നത്. സൈലൻസറൊക്കെ വേറെ സൈലൻസർ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് അറിയില്ലേ. അങ്ങനെ ഈ വണ്ടി ഞാനൊരു 2-3 കൊല്ലം അങ്ങനെ ഉപയോഗിച്ചു. നമുക്കിപ്പനെ പരിചയപ്പെടാം. KTM RC 200. ഇത് എനിക്ക് 2015 ഞാൻ +1 പഠിക്കുമ്പോൾ അപ്പോൾ എടുത്തന്ന വണ്ടിയാണ്. അന്ന് ലൈസൻസ് ആവാൻ 1 മാസം കൂടി ഉണ്ടായിരുന്നു. അന്നിൻ്റെ പടവക ഗിഫ്റ്റായിട്ട് തന്നതാണ്. ബർത്ത്ഡേക്ക് ഒരു 10-15 ദിവസം മുമ്പേ തന്നെ വണ്ടി എടുത്തന്ന്. ബർത്ത്ഡേ ആവുന്നതിൻ്റെ 18 വയസ്സാവുന്നതിൻ്റെ മുമ്പേ തന്നെ ഒരു 10-15 ദിവസം മുന്നേ വണ്ടി എടുത്തന്ന്. ഇപ്പോൾ സൂപ്പറാണ് KTM RC. മൈലേജ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കളറൊക്കെ ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. ഇവനും ഫ്രണ്ടിലൊരു മാസ്ക് ഉണ്ട്, അത് ഞാൻ ഊരിവെച്ചതാണ്. ജസ്റ്റ് ഒരു മോഡൽ വെറുതെ ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ കളറൊക്കെ ബ്ലൂ. പിന്നെ ഇത് സ്റ്റിക്കറാണ്, ഇത് സ്റ്റിക്കർ ചെയ്തതാണ്. ബാക്ക് 2 വീല് ഗോൾഡ് അടിച്ചിരിക്കണേ, ഫ്രണ്ടിൽ ഇവിടെ ഗോൾഡ് അടിച്ചിരിക്കണ്. പിന്നെ ആകെ എന്ത് പ്രശ്നം വെച്ചാൽ, ഈ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ഇവിടെ ഇതിൻ്റെ അടപ്പുണ്ട്, കൂളൻറ്റിൻ്റെ അടപ്പ്, ഇത് ആൾക്കാർ ഊരിക്കൊണ്ടുപോകും. ഇതേപോലെ 2 പ്രാവശ്യം ഞാനിപ്പോൾ മാറ്റി, ഇപ്പോഴും ഊരിക്കൊണ്ടിരിക്കണ്. പിന്നെ ഇവിടെ ഇതാ ഈ സംഭവം ആൾക്കാർ ഊരിക്കൊണ്ടുപോകും. ഇഞ്ച് കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ പ്രാവശ്യം എൻ്റെ നിന്ന് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുള്ളൂ. അത് ഒരു ലോറിക്കാരൻ്റെ മിസ്റ്റേക്ക് എന്ന് അങ്ങനെ പറയാം. ഞാനും കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലാ ലോറിക്കാരെ ശ്രദ്ധിക്കാത്ത കാരണം ഞാനിതായിട്ട് പോയി ആക്സിഡൻ്റ് ആയിരുന്നു. നമ്മൾ എറണാകുളത്ത് കളി നടക്കുന്ന ടൈം ഉണ്ടായിരുന്നു, ഒരു ഏകദേശം 2017 തോന്നുന്നുണ്ട്. 17 കളിയൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ഞാനൊരു 2-3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നാട്ടിലെത്തി. എടപ്പാളിൽ നിന്ന് അണ്ണക്കമ്പാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ അടിയിൽ നിന്ന് പമ്പുണ്ട്, ക്യാമറ തൊട്ടപ്പുറത്തൊരു പമ്പുണ്ട്. ആ പമ്പിലേക്ക് ലോറി ഓപ്പോസിറ്റ് വന്നിട്ട് പമ്പിലേക്ക് തിരിഞ്ഞതാണ്. ഞാൻ നേരെ പോയിട്ട്, ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നേരെ പോയിട്ട് അത് മേടിച്ച്. ആ ഒരൊറ്റ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഈ ചെറുമാതിരി പരിക്കൊക്കെ ഉണ്ടായിരുന്നു, ഈ ഷോൾഡറൊക്കെ പൊട്ടി. എന്നാലും പിന്നെ ചതിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. വണ്ടി സൂപ്പറാണ്, നോക്കേണ്ടി പോലെ നോക്കി, നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഒരു കുഴപ്പമില്ല. 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു മിസ്റ്റേക്ക്, അത് പിന്നെ ഒന്ന് ഉറക്ക തൂകലോ ഒക്കെ കൂടിയിട്ട് ആയതാണെന്നൊരു തോന്നൽ. വേറെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ലപോലെ ഓടിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ വീട്ടുകാരൊന്നും കൊണ്ടുപോകാറ്റില്ല, ബാക്കൊക്കെ പൊന്തിയിട്ടാണ്. അത് അന്ന് എടുത്തു വരുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇങ്ങനെ വണ്ടി എടുത്ത് കൊടുത്തിട്ട് ബാക്കിൽ ആരും കൊണ്ടുപോകാൻ പറ്റില്ല, ഓനിക്ക് കൊണ്ട് ഫ്രണ്ട്സിനും മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മനെ നമ്മളെ സോപ്പിട്ട്. പിന്നെ എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാൻ വണ്ടിയുടെ റിവ്യൂ ചെയ്യാനൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ പറയാനും സംസാരിക്കാനും ഇപ്പോൾ പഠിക്കണമെങ്ങനെ വെച്ചാൽ, അപ്പോൾ ഇതാ 2-3 ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് എങ്ങനെ വെച്ചാൽ, റൈഡൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ റൈഡൊക്കെ പോയിരുന്നു പണ്ട്, ഇവിടെയൊക്കെ
അത്യാവശ്യം ലോങ്ങൊക്കെ കുറേശ്ശൊക്കെ നമ്മളെ കേരളത്തിൽ തന്നെ അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ വണ്ടിയിട്ട് പോയി കണ്ടിക്കണ്. പിന്നെ ബാംഗ്ലൂർ നന്ദി ഹിൽസ് അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിക്കണ്. ഇനി ഓൾ ഇന്ത്യ റൈഡ് അടിക്കണം നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ആ പോക്കും വരവൊക്കെ നമുക്ക് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആവൂലേ. അതിനൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചാനൽ തുടങ്ങിയാണ്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ലെവലിക്ക് ഞാൻ എൻ്റെ വണ്ടീനെ എൻ്റെ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. പിന്നെ നമ്മളിൽ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉണ്ട്, വേറെ കാറുകളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ ഒക്കെ തരണ്ട്. ആദ്യമായിട്ട് ഓൺ വോയിസ് വീഡിയോ ചെയ്യണത്, അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും എനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയും ഇനിയൊക്കെ പരിചയപ്പെടുത്തി. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരണ്ട്. അതുവരേക്കും ഗുഡ് ബൈ.